കഴിഞ്ഞ മത്സരം മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് ആഴ്സണലിന്റെ കുത്തകയായി ഉണ്ടായിരുന്ന ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യം പ്രീമിയർ ലീഗിലുണ്ടായിരുന്നു. എന്നാൽ അതിന് മുൻപുള്ള മത്സരം ബ്രെൻഫോർഡിനോട് ആഴ്സണൽ സമനിലയും വഴങ്ങിയിരുന്നു. ട്രോസാർഡ് നേടിയ ഗോളിൽ മുന്നിലെത്തിയ ആഴ്സണലിനെ ടോണി നേടിയ ഗോളിലൂടെ ബ്രെൻഫോർഡ് സമനിലയിൽ പൂട്ടുകയായിരുന്നു. എന്നാൽ ടോണിയുടെ ആ ഗോൾ ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഗോൾ ഓഫ്സൈഡ് ആണെന്ന് പറഞ്ഞ് ആഴ്സണൽ വാദിച്ചിരുന്നു. എന്നാൽ വാർ ചെക്ക് ചെയ്ത ശേഷം ഓഫ്സൈഡ് ആണെന്ന് തെളിഞ്ഞിട്ടും റഫറി ലീ മാസൺ ഗോൾ അനുവദിക്കുകയായിരുന്നു. റഫറിയുടെ ഈ ഒരു നടപടി എല്ലാവരെയും ചൊടിപ്പിച്ചിരുന്നു. ആഴ്സണലിന് നഷ്ടമായ ആ 2 പോയിന്റ് ഇനി ആര് നൽകുമെന്ന് പറഞ്ഞ് കോച്ച് മൈക്കൽ ആർട്ടെറ്റ രംഗത്ത് വന്നിരുന്നു. എന്നാൽ പിന്നീട് തെറ്റ് തിരിച്ചറിഞ്ഞ ലീ മാസൺ ക്ഷമ ചോദിക്കുകയും ഇനി പ്രീമിയർ ലീഗിൽ മത്സരം നിയന്ത്രിക്കാനില്ല എന്നും പറഞ്ഞിരിക്കുകയാണ്. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ലീ മാസൺ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഗുരുതര പിഴവാണ് സംഭവിച്ചിരിക്കുന്നതെന്നും മാപ്പ് നൽകണമെന്നും റഫറിമാരുടെ സംഘടനയ്ക്ക് വേണ്ടി ചീഫ് റഫറിംഗ് ഓഫീസർ ഹോവാർഡ് വെബ് ആർസണലിനോട് ആവശ്യപ്പെട്ടു. മാപ്പ് കൊണ്ട് പ്രശ്നങ്ങളൊന്നും തീരുന്നില്ലെന്നും ജോലി അറിയാത്തവരെ പണിക്ക് നിർത്തിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നും ആർട്ടെറ്റ പ്രതികരിച്ചു. ഏറെ കാലത്തിന് ശേഷം പ്രീമിയർ ലീഗ് കിരീടം ലക്ഷ്യമിടുന്ന ആഴ്സണലിന് ഒരു വലിയ തിരിച്ചടിയാണ് ലീ മാസൺ വരുത്തിവെച്ചത്. ആ 2 പോയിന്റ് നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയപ്പെട്ടാലും ഒന്നാം സ്ഥാനത്ത് ആഴ്സണലിന് ഇരിക്കാമായിരുന്നു.